റെയിൽവേ ഡിവിഷനായ പാലക്കാടും ട്രെയിൻ യാത്രക്കാർക്ക് നിരവധി അസൗകര്യങ്ങൾ ചൂണ്ടിക്കാട്ടാനുണ്ട് ഷോർണൂർ കോഴിക്കോട് പാസഞ്ചറിന്റെ സമയം മാറ്റിയതും തൃശൂർ മംഗലാപുരം ട്രെയിൻ നിർത്തലാക്കിയതും വലിയ അതൃപ്തിയാണ് സൃഷ്ടിച്ചത് സ്ലീപ്പർ കോച്ചുകൾ കുറയുന്നതും യാത്രക്കാരുടെ കടുത്ത പ്രതിഷേധത്തിന് വഴിയൊരുക്കുന്നുണ്ട് നിരവധി യാത്രക്കാരുടെ ആശ്രയമായിരുന്നു വൈകിട്ട് അഞ്ച് ഷോർണൂർ കാലിക്കറ്റ് പാസഞ്ചർ ഈ ട്രെയിനിന്റെ സമയം ഇപ്പോൾ രാത്രി ആണ് ഇതിനൊപ്പം തന്നെ തൃശൂർ മംഗലാപുരം ട്രെയിൻ കൂടെ നിർത്തലാക്കിയതോടെ യാത്രക്കാരുടെ ബുദ്ധിമുട്ട് ഇരട്ടിയായി അടുത്ത ജില്ലകളിൽ നിന്നും ദിവസവും ജോലിക്ക് പോയി വരുന്ന സാധാരണക്കാരുടെ വലിയ ആശ്രയമായിരുന്നു വൈകിട്ട് അഞ്ച് നാല്പത്തിയഞ്ചിന് പുറപ്പെട്ടിരുന്ന ഷോർണൂർ കോഴിക്കോട് പാസഞ്ചർ ഓഫീസ് ജോലികൾ മുതൽ സ്വന്തം കച്ചവടം വരെ കഴിഞ്ഞെത്തുന്നവർക്ക് തികച്ചും സൗകര്യപ്രദമായിരുന്ന സമയമായിരുന്നു ഇത് എന്നാൽ യാത്രക്കാർക്ക് തിരിച്ചടി നൽകിയാണ് പാസഞ്ചറിന്റെ സമയം രാത്രി എട്ട് നാല്പത്തിയഞ്ചിലേക്ക് മാറ്റിയത് വൈകുന്നേരങ്ങളിൽ ബദൽ ട്രെയിനുകളുമില്ലാത്ത അവസ്ഥയിൽ ചിലവ് കുറഞ്ഞ യാത്രയ്ക്ക് ഇനി എന്തെന്ന ചോദ്യചിഹ്നമാണ് സാധാരണക്കാർക്ക് മുന്നിൽ പാസഞ്ചർ രാത്രിയിലേക്ക് മാറ്റിയതോടെ ട്രെയിനിലെ യാത്രക്കാരും കുറഞ്ഞു ആളില്ലാത്ത കമ്പാർട്ട്മെന്റുകളിൽ സ്ത്രീകൾ ഭയത്തോടെയാണ് യാത്ര ചെയ്യുന്നതെന്നും പറയുന്നു ഷൊർണൂർ ടു കാലിക്കറ്റ് പാസഞ്ചർ അഞ്ച് പുറപ്പെട്ടിരുന്നത് ഈ ട്രെയിൻ എന്ന് പറയുന്നത് തികച്ചും പിന്നെ യാത്രക്കാർക്ക് ഏറെ ഉപകാരപ്രദമായിരുന്നു അതിപ്പോ യാത്രക്കാർക്ക് വലിയ ദ്രോഹകരമായി മാറിയിട്ടുണ്ട് ഈ എട്ടേ മുക്കാലിനായതുകൊണ്ട് തന്നെ യാത്രക്കാർ വളരെ കുഴവാണ് അതിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമുള്ള കാര്യമാണ് അവരുടെ സുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നമാണ് തൃശൂർ മംഗലാപുരം ട്രെയിൻ പൂർണ്ണമായും ഒഴിവാക്കിയതും കാര്യമായ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് സാധാരണക്കാരുടെ ആവശ്യങ്ങൾ റെയിൽവേ മുഖവിലയ്ക്ക് എടുക്കുന്നില്ലെന്ന ആക്ഷേപം ശക്തമാണ് ഷൊർണൂർ പാസഞ്ചർ എന്ന് പറയുന്നത് ഒരുപാട് യാത്രക്കാർക്ക് വലിയ യാത്രാ സൗകര്യമുള്ള ഒരു സംവിധാനമായിരുന്നു ഇപ്പോൾ പിന്നെ സമയം മാറ്റിയിട്ടും വെട്ടിക്കുറച്ചിട്ടും ഒക്കെ പിന്നെ യാത്രക്കാർ പ്രയാസപ്പെടുന്നൊരു നടപടിയുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഇങ്ങനെ കേന്ദ്ര റെയിൽവേ കേരളത്തിൻ്റെ യാത്രാ സംവിധാനമായ ട്രെയിൻ മാർഗത്തെ ദുർബലമാക്കിക്കൊണ്ട് ഒരുതരം തരം പ്രതികാര നടപടിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇത് വലിയ വഞ്ചനയാണ് പാലക്കാട് റൂട്ടിൽ മെമു സർവീസുകൾ ആരംഭിക്കണമെന്നും അല്ലെങ്കിൽ കൂടുതൽ പാസഞ്ചറുകൾ അനുവദിക്കണമെന്നുമാണ് യാത്രക്കാർ ആവശ്യപ്പെടുന്നത് ട്രെയിനുകളെ ഏറ്റവും അധികം ആശ്രയിക്കുന്നത് സാധാരണക്കാരാണ് എന്നാൽ ഇവർക്ക് റെയിൽവേ മുൻഗണന നൽകുന്നുണ്ടോ എന്നുള്ളത് ചോദ്യമാണ് സാധാരണക്കാർ ചൂണ്ടിക്കാട്ടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട് ക്യാമറമാൻ ഷിജു ചിറ്റൂറിനൊപ്പം നന്ദഗോപാൽ മീഡിയ വൺ പാലക്കാട്